ആമപാറയിലെ അനേർട്ടിന്റെ സോളാർ പാർക്കിലേക്ക് വാഹനങ്ങൾ വിലക്കുവാൻ നീക്കം. വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം സോളാർ പാനലിൽ പൊടിപടലങ്ങൾ വീഴുന്നെന്ന വാദം ഉന്നയിച്ചാണ് വാഹന ഗതാഗതം തടയുവാൻ അനേർട്ട് രംഗത്ത് വന്നത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രാമക്കൽമേട്ടിൽ നിന്നും ആമപ്പാറയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സവാരി പോകുന്ന ജീപ്പുകളുടെ പ്രധാന ആകർഷണമാണ് സോളാർ പാർക്ക്. എന്നാൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം സോളാർ പാനലിൽ പൊടിപടലങ്ങൾ വീഴുന്നെന്ന വാദം ഉന്നയിച്ചാണ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടയുവാൻ അനേർട്ട് ദേവികുളം സബ് കളക്ടർക്ക് കത്ത് നൽകിയത്. എന്നാൽ ഈ നടപടി മേഖലയിലെ ടൂറിസത്തെ പിന്നോട്ടടിക്കുമെന്ന് ഡ്രൈവർമാർ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ജീപ്പ് ഓഫ് റോഡ് ഓടാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. ഈ റോഡ് വെട്ടിയതിനു ശേഷം സഞ്ചാരയോഗ്യം അല്ലാതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇവിടുത്തെ ജീപ്പാണ് ഓടിയാണ് ആ വഴി ശരിക്കും തെളിഞ്ഞു വന്നത്. തെളിച്ചെടുത്തത് ഈ ജീപ്പ് ഓടിയാണിരുന്നത്. ഒരു 10 വർഷമായി ഇവിടെ ജീപ്പ് ഇപ്പോൾ നമ്മൾ ട്രക്കിംഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 5 വർഷം ഓടിയതിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ് DTPC നമ്മുടെ ഈ രാമക്കൽമേട് ഓഫ് റോഡ് ട്രക്കിംഗ് ഏറ്റെടുക്കുകയും DTPC അണ്ടറിലാണ് ഇപ്പോൾ നമ്മൾ ട്രക്കിംഗ് നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണാനും രാമക്കൽമേട് കാണുവാനായിട്ട് ആസ്വദിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആമപ്പാറയ്ക്ക് അപ്പുറത്തോട്ട് പോകുന്ന നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ അനർട്ട് വന്ന് പിന്നെ സോളാർ പാനൽ സ്ഥാപിക്കുകയും ആ റോഡ് അതിൽ കൂടി നമുക്ക് സഞ്ചാരം ജീപ്പ് കടത്തിവിടാൻ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിൽ കൂടാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊരു 75 ജീപ്പുകൾ ഇവിടെ സവാരി നടത്തുന്നതാണ്. 75 ജീപ്പ് വീടുകളാണ് ഇത് ഉപജീവനമാർഗ്ഗം. അതുപോലെ ഒരുപാട് കടക്കാരും റിസോർട്ടുകാരും ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് കഴിയുന്നവരാണ്. സോളാർ പാർക്കിലേക്കുള്ള റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചതാണ്. കൂടാതെ നിരവധി തദ്ദേശീയരായവർക്കും ഈ മേഖലയിൽ ഭൂമിയുണ്ട്. ഇതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടെ കോൺക്രീറ്റ് ചെയ്യുവാണെങ്കിൽ പൊടി അടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവർ പറയുന്നത്. അത് മാറിക്കിട്ടുകയും ചെയ്യും, വഴി ക്ലിയർ ആവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഇത് പട്ടയഭൂമിയിലേക്കും വ്യക്തികളുടെ വീട്ടിലേക്കും വരാനുള്ള വഴിയും കൂടിയാണിത്. അപ്പോൾ ഇവർ പറയുന്ന ഇവരുടെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇവർ വരുന്നതിന് മുമ്പും ഈ പട്ടയഭൂമിയിലേക്കുള്ള വഴിയാണ് ഇപ്പോഴും നിലവിൽ. ഇത് ഓരോ വ്യക്തികളുടെ വീട്ടിലേക്കും പോകാനുള്ള വഴികളാണ്. അപ്പോൾ അത് അങ്ങനെ അടയ്ക്കാൻ പറ്റും, അടയ്ക്കാൻ പറ്റത്തില്ല. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും സോളാർ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്നുമാണ് ആവശ്യം. ഏതാണ്ട് 100-ന് അടുത്ത് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് രാമക്കൽമേട് ആമപ്പാറ ഓഫ് റോഡ് ജീപ്പ് സവാരി. ഇതിനാണ് തടയിടുവാൻ ഇപ്പോൾ അനേർട്ടിൻ്റെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ഇവരുടെ ജീവിതമാർഗം ബുദ്ധിമുട്ടിലാകുമോ എന്ന ആശങ്കയിലാണ് ഈ ഡ്രൈവർമാരുള്ളത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രാമക്കൽമേട് നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.